ഒരു പ്രേക്ഷകന് ഹൊറർ സിനിമ കണ്ടാണ് സാധാരണ ഇങ്ങനെ പേടിക്കാറുള്ളത്. പക്ഷെ ബി ജി എം കേട്ട് പേടിച്ചിട്ട് വേണ്ട നിങ്ങൾ വന്നത് ക്യാമറ ഇങ്ങനെ മൂത്രം പോയിട്ട് മൂത്രം വിജയ് അഞ്ചാറ് കെട്ടിപ്പിലൊക്കെ ഉണ്ട്. ഓണം തൂക്ക് മിക്കോ ഇങ്ങനെ ധോണി തലമാനസിലൊരു ഭയങ്കര ഇതാ വയസ്സ് ഭയങ്കര ഇതാ ലെങ്ത് വിജയ് സൂപ്പർ സൂപ്പർ എടുത്തു പറയാൻ വിജയിൻ്റെ ഇത് തന്നെ അഭിനയം അടിപൊളിയാണ്. പിന്നെ വി എഫ് എക്സ് കൊള്ളാം. പഴയ സീനൊക്കെ കുറച്ച് ആനിമേഷൻ ഇതൊക്കെ കുറച്ച് ഇതായിട്ട് തോന്നി വി എഫ് എക്സ്. ആ അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. പിന്നെ മ്യൂസിക് അടിപൊളിയാണ് ബി ജി എം. പാട്ടൊക്കെ വ്യത്യാസമുണ്ട്, യൂട്യൂബിലിട്ട പാട്ടല്ല. എന്തോ ആ സ്റ്റോറി കുഴപ്പമില്ല, ട്വിസ്റ്റൊക്കെ ഉണ്ട്, നോർമൽ സ്റ്റോറി അല്ല, കുഴപ്പമില്ല. ഒന്നും പറയല്ല, പൊള്ളി പടം ഒരു അഞ്ചു പ്രാവശ്യങ്ങളും കാണണം നമ്മൾ. പിന്നെ തിയേറ്ററിൽ പൊക്കിക്കൊണ്ടുവേണ്ടി വരും. ഡബിള് മൂന്നാല് റോളുണ്ട്, ഒക്കെ അടിപൊളിയാ. ബിജിഎം എന്റെ പൊന്നോ, എന്തോ പെർഫോമൻസ് എന്ന് പറയാം. വിജയൊക്കെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പക്കയാണ്, സുനാമി വീശിയടിച്ച പോലെയാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകന് ഹൊറർ സിനിമ കണ്ടാണ് സാധാരണ ഇങ്ങനെ പേടിക്കാറുള്ളത്. പക്ഷെ ബിജിഎം കേട്ട് പേടിച്ചിട്ട് വേണ്ട നിങ്ങൾ വന്നത് ക്യാമറ ഇങ്ങനെ അടിച്ചാൽ മൂത്രം പോയിട്ട് മൂത്രം. ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ മൂത്രം പോണേ. ഇത്രയും ധൈര്യമുള്ളൊരു മനുഷ്യൻ്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണ്ണന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ വിജയണ്ണനായിരിക്കും. അടിപൊളി പടം, എല്ലാവരും വന്ന് കാണണം, വിജയിപ്പിക്കണം കേട്ടോ. പടം അത്ര ഒത്തില്ല, എന്തോ പടം പ്രതീക്ഷിച്ചത്രയും വന്നില്ല. എന്തായാലും ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് വന്നത്. പക്ഷേ പടം കണ്ടപ്പോഴും സെയിം ഒപ്പീനിയൻ തന്നെയാണ്. അടിപൊളിയാണ്, നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പടം, കുഴപ്പമില്ല. കണ്ടിരിക്കാം. അല്ല, സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നന്നാക്കാരുന്നു തോന്നി അതന്നെ. ഓക്കെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വിജയ് സാർ തന്നെയാണ്, വിജയ് സാർ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഏ അല്ല, സ്ഥിരം പാറ്റേൺ സിനിമയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പുള്ളി. രണ്ട് ക്യാരക്ടർ അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആക്ടിംഗ് എല്ലാം അടിപൊളിയാണ്. ആ ഏതാ അല്ല, മൂവിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഫൺസിന് പറ്റിയൊരു പടം കേട്ടോ. വിജയ് ഫൺസ് ഏതായാലും ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി എനിക്ക് ലിയോയുടെ ഒരു ഹൈപ്പ് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു തട്ടിപ്പൊളിപ്പൻ വിജയ് ആരാധകർക്ക് പറ്റിയൊരു ഒരു മൂവിയാണ്. ഏതായാലും കാണാം. ഡബിൾ റോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഡബിൾ റോൾ അപ്പനും മകനും തന്നെയാണ്. പിന്നെ അവസാനം രണ്ട് സർപ്രൈസ് ഉണ്ട്, അത് ഒരു ക്യാമിയോ റോളും വരുന്നുണ്ട്. ഏത് പടം വിജയ് ആരാധകർക്ക് മനസ്സുകൂടുവർക്ക് കാണാനുള്ളൊരു പടം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം കാണാം. ഓക്കെ, അത് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫ് അത്ര പോരാ, സെക്കൻഡ് ഹാഫ് ആണ് ഒരു വിജയ് മോഡിലോട്ട് വന്നത്. ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പൊ അങ്ങനെ ഒരു വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൺ ടൈം പാസബിളാണ്. പക്ഷേ വിജയ് ആരാധകർക്ക് വേണ്ടി ഉള്ള ഒരു ട്രീറ്റ് ആണ് പടം. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നൈസാണ്. പിന്നെ ഡി ഏജൻ ടെക്നോളജി അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളെ ഈ പ്രോമോ സോങ്ങിനകത്തൊക്കെ കുറച്ച് അത് ഒരുപാട് ട്രോള് വേണ്ടി വന്ന ആ ഡി ഏജൻ ടെക്നോളജി വെച്ചുള്ള വിജയ്. പക്ഷേ ഇതൊരു മുഴുനീള കഥാപാത്രം തന്നെ ഒരു ആ നന്നായിട്ടുണ്ട്. പടം എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നുമില്ല.